ഹായ് പ്രിയമുള്ളവരെ എപ്പോഴും ഓരോ നാടും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് വളർന്നുവരുന്ന ബൗദ്ധിക നിലവാരത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു നല്ല യുവതലമുറയെ തന്നെയാണ് അത്തരത്തിൽ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ വാർത്തെടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ നാടിനെ പുരോഗതി ഉണ്ടാകൂ അത് മതചിന്തയിലേക്ക് പോകാതെ വർഗീയതയിലേക്കും വിദ്വേഷത്തിലേക്കും വിഭാഗീയതയിലേക്കും സംഘടനാപരമായ ചേരിതിരിവിലേക്കും പോകാതെ രാജ്യത്തിന്റെയും നമ്മുടെ രാജ്യത്തുള്ള ഓരോ സഹോദരങ്ങളുടെയും ജീവനും ജീവിതവും രക്തവും സമ്പത്തും അഭിമാനവും ഒക്കെ കാത്തു സൂക്ഷിക്കാനായിരിക്കണം എന്ന് മാത്രം ഓരോരുത്തരും കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് വിശകലനം ചെയ്ത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കതിനെ പ്രോത്സാഹിപ്പിച്ചേ മതിയാകൂ കാരണം നമുക്കൊരു സദാചാര മൂല്യമുണ്ട് നമുക്കൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ സമൂഹത്തോട് ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ ഓരോ വ്യക്തികളോടും നമുക്ക് ചില ബാധ്യതകളുണ്ട് ഞാനിപ്പോൾ മതം വിട്ടു എന്തുകൊണ്ടാണ് ഈ മതത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വരുന്നത് ഈ മതവും ഈ മതത്തിന്റെ സന്ദേശവുമാണ് ആത്യന്തികമായ ശരിയെന്ന് ജനങ്ങളെ ഒരു വിഭാഗം ആൾക്കാർ ബോധവൽക്കരണം നടത്തുമ്പോൾ ഈ മതം വിട്ടതിന്റെ പേരിൽ എന്നെ പോലെയുള്ളവരെ എറിഞ്ഞു കൊല്ലാനും ഭ്രഷ്ടു കൽപ്പിക്കാനും ഇവർ തയ്യാറാകുമ്പോൾ എന്താണ് ഈ മതം എന്താണ് ഈ മതത്തിലുള്ള സന്ദേശങ്ങൾ എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നു നമുക്കറിയാം ഈ രാജ്യം ഈ നാട് മത രാജ്യമാക്കി മാറ്റാൻ ഒരുപാട് ആൾക്കാർ പാടുപെടുന്നുണ്ട് അപ്പോൾ ഈ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി മരിക്കാനും ജീവിക്കാനും തയ്യാറാകുന്നതിനു വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ നാടുവിട്ടുപോയതും അങ്ങനെ കാബൂളിലെ ജയിലിൽ കഴിയുന്നതും കുറച്ചാൾക്കാർ പൊട്ടിത്തെറിച്ചതും പലരും നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം എന്നാൽ ആ മകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു അമ്മയെയും നമ്മൾ കാണുകയുണ്ടായി ആ അമ്മ ഇന്ന് ഗ്രീൻ ടീ ഉണ്ടാക്കി അങ്ങനെ ആൾക്കാരെ സമാധാനിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്കാണുള്ളത് അപ്പോൾ ഒരു സമൂഹം എങ്ങനെയാണ് അധപ്പതിക്കുന്നതെന്നും എങ്ങനെയാണ് പുരോഗതിയിൽ എത്തുന്നതിനും എന്നും കാണുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഗ്രീൻ ടീയിലേക്ക് പോകാം അഫ്ഗാനിലെ കാബൂൾ ജയിലിൽ കഴിയുന്ന മകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ അമ്മ ആദ്യം സൗന്ദര്യ പട്ടത്തിലേക്ക് മത്സരിക്കാൻ പോയി ചിലപ്പോൾ 73 ഒരു കുറിപ്പട്ടം കിട്ടിയാലോ ഇപ്പോൾ എങ്ങനെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നോക്കൂ പ്രശ്നങ്ങൾ എന്റെ മേൽ അവഹേളനങ്ങളും അപമാനങ്ങളുമായി പെയ്തിറങ്ങിയപ്പോ എന്റെ ദൈവം എനിക്ക് കൂടെയായി കൂടെ വന്ന വഴിക്ക് തലയുടെ തട്ടിയോ എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ശരിയാണ് ഗ്രീൻ ടീ വെയിറ്റ് കുറയാൻ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ അത് ഉപകാരപ്പെടുത്തും പക്ഷെ അത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് അറിയാമല്ലോ അല്ലേ അതായത് ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റാൽ വെറും വയറ്റിലാണ് അത് കുടിക്കേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു ഭക്ഷണ സമയത്തിനും അരമണിക്കൂർ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു യൂട്യൂബ് ചാനലുകാരന്റെ ട്രൈപോഡൊക്കെ അടിച്ചു പൊട്ടിച്ചതും ഒരു അഡ്വക്കേറ്റ് ശാലിനിയോട് അവളെന്നും ഇവളെന്നും മറ്റുള്ളതും ഒക്കെ വിളിച്ചിട്ട് ചാനൽ ചർച്ചയിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തത് എന്നാൽ വിവരവും വിവേകവും ഉള്ള ഒരു വിഭാഗം ആൾക്കാർ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പല കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ജീവൻ പണയം വെച്ച് അത് സമൂഹത്തോട് തുറന്നു പറയുമ്പോൾ അതൊരിക്കലും തട്ടിക്കളയരുത് അത് കേൾക്കണം അറിയണം മനസ്സിലാക്കണം ഒരു യുവാവിന് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് അത് കേൾക്കാം ആൾക്കാർ തല വെട്ടി മാറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഒരു വീഡിയോ ആണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്
आधे पल प्रोफैल या श्रद्धि ओपतिम षेर या वीडियो का आरान कृत्य रीति ई अजंडी नाम पिशोध आ वीडियो और पक्ष क्रीनषोटी का चल भाग वीडियो का आदमी तरह पे कुटिए बलात्संग पे कुटिए आदि और वीडियो आद्य भाग रीयत बोर्ड वे शरीर शरीर नियम इन रीति का वेटी सऊदी तले वेटिक नियम पाणी अब स्वाभाविक नाम ओर मलयाड़ी सामयत षेर रहा प्रधानपेटर क्यों आ वीडियोसान भाग सऊदी राजे वत्वत्को सऊदी राज सूपर ह्यूरो पदवी नल्क श्रमिक आ वीडियो नमु इं प्रधानमंत्री निर्ति सऊदी राजे और सिग्नचर फोटो अब ना इं प्रधानमंत्री सऊदी विसीटि भाग अ सऊदी राजे प्रत्येक फोकस मार्केट आराण ई वीडियो क्रियेट प्रत्येक श्रद्धि अब नमें राज्य नियम चौदह रीति शरीर नियम राज्य आह्वान और वीडियो वह कृत्य नोक मनस अब शरीर नियम ना शरीर नियम नाकूरी नाम चिंती शरीर नियम इस्लामिक राज्य इस्लामिक विभाग नियम शरीर सऊदी अरेब्य इस्लामिक राज्य शरीर नियम राज्य नाम कणि कल पल नाम पर शरीर नियम प्रवर्तमी रूल सऊदी अरेब्य केवल अंजु वयस कुे अति क्रूर आता अल खादी पेर अद सऊदी और मत प्रवाशकन सऊदी और सेलिब्रिटी आदि मगे अति क्रूर पीड़िपी अब नमुक और पक्षे पर रीती रोड अल वयर अल रीती अीडिपी पीड़िपी सेक्शल पीड़िपी ऐसुटी कोम स्टेज कटान मरण पक्षे आता अल खादी मनुष्य शरीर नियम राज्य तले वेटिमा अव शरीर नियम स्वंत कुटे आयुक वधशिष नल्कल शरीर नियम आ नियम नाटे को निर्णय नमें राज्यम नमें परमोन राज्यम नाईपीसी नमें राज्य पार्य आलोक नमें राज्य और नियम आ नियम संविधान मत निरपेक्ष मतेतरत्व राज्य नमें राज्य नीति नाको शरीय नियम शरीर नियम ऐसी मत अधिष्ठ नीति आीति अल नमक शरीय नियम मत मत नियम नमें राज्य अदल वे आने आटे को पिता वधशिष नल्कर चौद्य आ मत नियम स्वंत कुटिए वधशिष के बाधक आवल एट वर्ष जेल शिक्षे अरूर चाटवा अरू एणूर चाटवा आम अत्र आ कुटी की अर्हतपे नीति लूरी नाम आलोक संभव अल खादी क्रूरन अच्छे और मूं मसम जेल कड़ा आ भरणकूटे कहने अब शरीर नियम नज्य भरणकूट कहने नाम चिंती आता केवल मूं मस जेल मोचन एग्नियां ब्लड मणि संभव ई शरीर नियम अब पण पण आर्चा स्वंत मगे अब स्वंत भार्य और मिल्यन रियाल को जेल मोचन आ मत पंडित इन अद्हत സുഖമായി ജീവിക്കുന്നു. ഞാൻ പറഞ്ഞത് പല ലോകരാഷ്ട്രങ്ങളിലുള്ള ഇന്റർനാഷണൽ മീഡിയസ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഈ ശരീരത്തിൻ നിയമം എന്ന് പറയുന്നത് തീർത്തും മതനിയമമാണ്, മതനിയമമാണ്. നമ്മുടെ രാജ്യം മതനിരപേക്ഷ രാജ്യമാണ്, നമ്മുടെ രാജ്യം മതസ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്, നമ്മുടെ രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ നിയമത്തെ തള്ളിപ്പറയാനിവിടെ ആർക്കും യോഗ്യതയില്ല. ഒരു പക്ഷെ തലവെട്ടുന്ന വീഡിയോ കാണുമ്പോൾ നമ്മൾ അത് ഷെയർ ചെയ്യപ്പെട്ടേക്കാം. അതൊന്നും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോകാനാകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ. മതത്തിൽ ബലാത്സംഗത്തിനും മറ്റുമൊന്നും ശിക്ഷയില്ല എന്ന് നമുക്കറിയാം.
ഈ മതപരമായ നിയമങ്ങൾ ഒരിക്കലും ഒരിടത്തും ആർക്കും നീതി ലഭിച്ചിട്ടേയില്ല. ഓട്ടെ, അല്ലാഹു എന്ന നീതിമാനായ രക്ഷിതാവ് അവന്റെ സൃഷ്ടികൾക്കിടയിലെങ്കിലും നീതി നടപ്പിലാക്കിയിട്ടുണ്ടോ? എത്രയോ രോഗങ്ങളുമായി ജനിക്കുന്ന മക്കൾ അംഗവൈകല്യങ്ങളുമായി ഒരു ജീവിതം മുഴുവനും ജീവിച്ച് നരകിച്ച് തീർക്കേണ്ടി വരുന്നവർ, അവയവങ്ങൾ അധികമായി, അങ്ങനെ എന്തെല്ലാം രൂപത്തിൽ ജനിച്ചതിന് ശേഷം തന്നെ പലതരം പീഡനങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏതെല്ലാം ആൾക്കാരെ, നമ്മൾ ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ സ്വന്തം പിതാവ് അതിക്രൂരമായി വലിയ പലക കഷ്ണങ്ങൾ കൊണ്ട് മാരകമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾക്കും സാക്ഷിയായവരാണ് നമ്മൾ. ഓരോരോ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഏതെല്ലാം രൂപത്തിൽ സ്വന്തം അമ്മ തന്നെ കരിയില കൂനയിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടുകയും അതുപോലെ കടലിന്റെ ഭിത്തിയിൽ ആഞ്ഞടിച്ചു കൊല്ലുകയും ഇതൊക്കെ ഈ രക്ഷിതാവ് കണ്ടുകൊണ്ടിരിക്കുവാണോ? എത്രയോ പേർ മരണത്തോട് മല്ലിടുന്നു. ആ സൃഷ്ടാവിന്റെ നീതി ഒരിക്കലും സൃഷ്ടികളിൽ പൂർണ്ണമല്ല എന്ന് മാത്രമല്ല, ഭാഗികമായി പോലും ആ നീതി ലഭിച്ചിട്ടില്ല. ഒരു വിഭാഗം ആൾക്കാരെ സമ്പന്നരാക്കി, വേറൊരു വിഭാഗത്തെ ദരിദ്രരാക്കി, ഏതെല്ലാം രൂപത്തിലുള്ള അനീതികളാണ് ഈ രക്ഷിതാവ് നമുക്കിടയിൽ വ്യാപിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രക്ഷിതാവിൽ നിന്ന് ഒരിക്കലും നമുക്ക് നീതി ലഭിക്കില്ല. എനിക്ക് 1000 കേസുകൾ പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള അനീതികളും തോന്യാസങ്ങളും വേട്ടക്കാരെ സംരക്ഷിക്കുന്നതുമായ ഒരു നിയമം ഈ ജനാധിപത്യ രാജ്യത്ത് കൊണ്ടുവരാനാണ് നമ്മുടെ ബാലുശ്ശേരിയെ പോലെ, എം എം അക്ബറിനെ പോലെ, സാക്കർ നായിക്കിനെ പോലെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് വലിയ വായിൽ മതേതരത്വം വിളമ്പാം. നന്ദി.